ചേച്ചിക്ക് കുടിക്കാൻ അമ്മ ഒഴിച്ചിച്ചതായിരിക്കും. അതെന്താ ചേച്ചിക്ക് മാത്രം, നിനക്ക് വലുതും അറിയോ? കല്യാണം വെച്ചാൽ അതൊക്കെ വേണം. അമ്മ അറിഞ്ഞാ നമ്മളെ കൊല്ലും. അമ്മയുടെ വികാരം നമ്മൾ വീട്ടിലേക്ക് ഉറങ്ങാൻ പോയിരിക്കാന്നാ. എന്നെ നമുക്ക് എടുത്ത് കുടിച്ചിട്ട് പോകാം. കുടിക്കുക. എനിക്ക് എനിക്ക് ഈ മനം പോലെ മംഗല്യം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പൊ നടന്നത്. കല്യാണാലോചനയായിട്ട് വരുന്ന ഒരുത്തരെയും പിടിക്കാതെ എത്ര കാലമാണ് ഇവിടെ എന്നെ ബുദ്ധിമുട്ടിച്ചതെന്ന് അറിയാമോ? ഇതൊക്കെ ഒരു യോഗമാണ് രാജചന്ദ്രൻ. ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ മാത്രം മുൻവിധികൾ ഒന്നും നടക്കില്ല. അത് ശങ്കരനായരുടെ കല്യാണം തന്നെ അതിന് തെളിവല്ലേ? നമ്മുടെ ശങ്കരനായരെ നമ്മളിങ്ങനെ ഇരുന്ന് ബോറടിക്കുന്നത് ശരിയാണ്. ഉറക്കം വരുന്നുണ്ടാവും. അവർക്ക് വല്ലതും സംസാരിക്കാൻ കാണില്ലേ? എവിടെ നമ്മുടെ അന്തർജനങ്ങള്? മോളെ, നിന്റെ കുട്ടികളെയൊന്നും ഇനി പാടില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ പെണ്ണ നല്ല അടക്കം ഒതുക്കമായിട്ടൊക്കെ കഴിയണേ. അവൾ കൊച്ചുകുട്ടിയൊന്നുമില്ലല്ലോ, അല്ലേ രാവെ? ലക്ഷ്മിക്കുട്ടിയെ, മോളെ നമുക്ക് നാളെയും കാണാം. പോരെ ഭാരതി, നേരം വൈകിക്കണ്ട, എനിക്കൊന്ന് കുളങ്ങര പോണം. പോയിട്ട് വരട്ടെ മോളെ. ബാബു ഇന്ന് ഞങ്ങളുടെ കൂടെ പോരെ, നമുക്ക് അവിടെ കിടന്നുറങ്ങാം. അത് ശരിയാ, ഇന്ന് ഇവരെ രണ്ടുപേരെ ഒറ്റയ്ക്കാക്കുന്നത് നല്ലത്. അവിടെ കുട്ടികളൊക്കെ ആയിട്ട് തിരക്കായിരിക്കാം. മകാ, എനിക്കൊരു അല്പം ഒഴിഞ്ഞ സ്ഥലമാണ് ഇഷ്ടം. ഞാൻ ശങ്കരനായിട്ട് വീട്ടിൽ കിടന്നോളാം. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു വിരോധമില്ല. ഒരു കാര്യമുണ്ട്, അവിടെ നല്ല കാറ്റ് കിട്ടും. നല്ല കാറ്റ് കിട്ടും, പക്ഷെ ഭയങ്കര കൊതുവാ. വേണമെങ്കിൽ പോന്നോളൂ. കൊതു ഒന്നും ഇപ്പോഴില്ല. കൊതു ഉണ്ടായതിന് സാരമില്ല, ഒരു ദിവസത്തേക്കല്ലേ. ഒരു വിരോധമില്ല, പക്ഷേ ഈ മേശയും കസേരയൊക്കെ എടുത്ത് മാറ്റി ഒരു പായ ഒരു ചൂടെ കിടക്കാവുന്നതേ ഉള്ളൂ. അവർക്കൊരു കൂട്ടുമായി. അത് വേണ്ട, ഞാൻ അവിടെ കിടന്നോളാം. മാത്രമല്ല, താനല്ലേ ഇപ്പൊ തന്നെ പറഞ്ഞത് ഇന്നവരെ തനിച്ചു വിടണം. ഭാരതി, എന്നാ ഈ ടോർച്ച് കുടിച്ച് മുമ്പിൽ നടന്നോ. അപ്പൊ രാത്രി യാത്രയില്ല. വേട്ടാവാ. അപ്പൊ ചേട്ടാ രാവിലെ എത്താം. ആ ശരി, പോളെ പോയിട്ട് വരാം. ഓ, കൊച്ചുങ്ങൾ ഉറങ്ങി കാണും. വരൂ ലക്ഷ്മി. എന്താ ഇത്? ആദ്യ രാത്രി എന്ന് പറയുമ്പോ ചില ചടങ്ങുകളൊക്കെ ഇല്ലേ? എന്താ? ആദ്യം തന്നെ പാൽ നിറച്ച ഗ്ലാസുമായിട്ട് വേണം ഒരു നവവധു മണിയറിലേക്ക് വരാൻ. പെണ്ണിന്റെ വീട്ടിലാകുമ്പോ അമ്മായിയമ്മ ഇതൊക്കെ ചെയ്യിക്കാറുള്ളത്. ഞാൻ നിർബന്ധിച്ചിട്ടാണല്ലോ ആദ്യ രാത്രി ഇവിടെ ആക്കിയത്. അതുകൊണ്ട് ഞാൻ തന്നെ പാല് കാച്ചി അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. പോയി എടുത്തുകൊണ്ട് വന്നാൽ മതി. പാലവിടെ കാണാനില്ലല്ലോ. കാണാനില്ലെന്നോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അവിടെ ഉണ്ടാവുന്നേ ഞാൻ വെച്ചതല്ലേ. ചെലപ്പോ ആ പിള്ളാരെടുത്ത് അരിച്ചു കാണും. ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അലിയന്മാരായി പോയില്ലേ. സാരല്ല, പാലൊന്നും വേണ്ടേ. ഏയ്, അത് പറ്റില്ല. എനിക്ക് ഈ കാര്യത്തിൽ ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പഴയ ആചാരങ്ങളൊക്കെ മറക്കാൻ പറ്റുമോ? ഇത് വേണ്ട അമുൽ, തൽക്കാലം ഇത് കളിക്കാൻ മതി. നമ്മളല്ലേ അറിയൂ. എങ്കിലല്ലേ ആദ്യ രാത്രിക്ക് ഒരു സുഗന്ധം ഉണ്ടാവും. പുല്ലപ്പൂ കുറച്ചുകൂടെ സംഘടിപ്പിക്കണമെന്നുണ്ടായിരുന്നു, കിട്ടിയില്ല. സാരമില്ല.
മോനെ വിനയ, വിനയൻ ഉറങ്ങിയോ? നമ്മുടെ കുട്ടികൾ ഇങ്ങ് വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ, ഞാൻ ഇവിടെ കിടത്തി ഉറക്കിയാലോ എന്ന് ആലോചിക്കായിരുന്നു. വേണ്ട വേണ്ട, ഇങ്ങോട്ട് ഇറക്കി വിട, ഞാൻ ഉറക്കിക്കോളാം. ഇവിടെ വാടാ, പട അവിടെ, വാ ഇങ്ങോട്ട് ഇറങ്ങ. ഇവിടെ വാടി, പടി ഇവിടെ, എടാ ഇവിടെ വരാൻ. ആ എന്നാ പടി, വിളക്ക് പിടിക്ക്, ഇനിയും കാണണമല്ലോ. എടി കിടുങ്ങാമണി, ഒന്ന് രണ്ട് മൂന്ന് നാല്, ഇനിയും കാണണമല്ലോ വിനയ. കരയുന്നോ? കൊന്നുകളും ഞാൻ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ വിനയ. കഥ കടച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിച്ചോ. കുട്ടികളും ഞാനും കൂടി പൊയ്ക്കോളാം. നടക്കണം, നോക്കി നിൽക്കുന്നു. ഉറങ്ങാൻ കണ്ട സ്ഥലം. ഇനി ആരെങ്കിലും ഉണ്ടോ നോക്കിയതാ? ഏതായാലും നിന്റെ അച്ഛനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിനക്ക് മേച്ചോണ്ട് നടക്കണല്ലേ, ചില്ലറ പാടൊന്നുമില്ല. ആയിരിക്കട്ടെ, നമുക്ക് എത്ര കുഞ്ഞുങ്ങൾ വേണം? രഞ്ജാനെണ്ണം ആയിക്കോട്ടെ അല്ലേ. പിന്നെ ആദ്യ രാത്രിയിലെ ഒരു പാട്ടൊക്കെ വേണ്ടല്ലേ? എനിക്കറിയില്ല പാടാൻ. അറിയാമെങ്കിലും ഇപ്പൊ പാടില്ലെന്ന് എനിക്കറിയാം. ഏതായാലും നമുക്ക് ആ ചടങ്ങ് കയറ്റിക്കണ്ട. ഇപ്പോഴേ രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ലല്ലോ.